കാഞ്ഞിരപ്പള്ളിയിൽ പഴയ കംഫർട്ട് സ്റ്റേഷൻ നിലനിന്നിരുന്ന പുത്തനങ്ങാടിയിൽ പുതിയ കംഫർട്ട് സ്റ്റേഷൻ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി. നിലവിൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയാതായതോടെയാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. നിലവിലുള്ള കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാരടക്കമുള്ള പൊതുജനങ്ങൾ നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് പഴയ കംഫർട്ട് സ്റ്റേഷൻ നിലനിന്നിരുന്ന പുത്തനങ്ങാടി പുതിയ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായത്. നിലവിൽ പഴയ കംഫർട്ട് സ്റ്റേഷൻ നിലനിന്ന സ്ഥലം കാട് പിടിച്ച ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത്തരമൊരു ആവശ്യം ഉയർന്നതോടെ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇക്കാര്യം ചർച്ച ചെയ്യുന്നതോടെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിനെതിരെ തുടർന്നാണ് നാളുകളായി ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകി ബസ് സ്റ്റാൻഡിനുള്ളിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ മലിനജലത്തിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ബസ് സ്റ്റാൻഡിലൂടെ നടക്കുന്നത്. മലിനജല പ്രശ്നം രൂക്ഷമായതോടെ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗപ്രദമല്ലായി മാറി. അതിനാൽ പുതിയ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. ക്യാബിനറ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.